ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജാർ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് പെട്ടെന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ട്സ് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പറ്റൂ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്നാൽ നമുക്ക് ജാർ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കൊക്കോ പൗഡർ, ഒരു കപ്പ് മൈദ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പ്. നമുക്കിത് രണ്ട് പ്രാവശ്യം നല്ലപോലെ അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വാനില എസെൻസ് 2 ml ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാലും പഞ്ചസാര പൊടിച്ചത് 1 കപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച മിക്സി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്ട്രീമറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നത്. ഇനി ഇത് അത് വെന്തിട്ടുണ്ട്. 20 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനുള്ള ടൈം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ജാറിലേക്ക് ആക്കാൻ പോകുകയാണ്. ഇതിനായി ഞാനിപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേക്ക് ജാറിലേക്ക് കയറ്റുന്ന ഷേപ്പ് ആക്കാം. അതിനായി ആ ജാറിൻ്റെ തന്നെ ക്യാപ്പും വെച്ച് ഞെക്കിയാൽ മതി. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ കിട്ടും. നമുക്കത് ജാറിലേക്ക് ആക്കാം. അതിനായി ഞാനിപ്പോൾ ഒരു സ്പഞ്ച് എടുത്ത് അതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലേക്ക് കറക്റ്റ് ഫില്ലായി വരണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അടുത്ത സ്പഞ്ച് വെച്ച് കൊടുക്കാം. നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഡെക്കറേഷൻ ചെയ്യാം. ഇതിൻ്റെ പണി തീർന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ എക്സ്ട്രാ ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും വെക്കാം. അതിനുശേഷം എച്ചിരും കൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയായിരുന്നു ഞാൻ, അത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് മെൽറ്റായിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ മെൽറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 20-30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. പറ്റുവാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്